സഹന പൂക്കളിലെ മറ്റൊരു പുഷ്പം കൂടി ഇവിടെ വിരിയുന്നു. ആൻജോയും ജോപ്പോളും, ചേട്ടനും അനുജനും, നമുക്ക് ശ്രദ്ധയോടെ അവരുടെ ജീവിത സാക്ഷ്യം ശ്രവിക്കാം. എൻ്റെ പേര് ലോറൻസ് വീരുപള്ളിയുടെ കപ്പേരാണ്. ഇത് ഭാര്യ ഷെർലി, അമ്മ എൽസി, മകൻ ആൻജോ, ഇത് ജോൺ പോൾ, ഒരു മകളുണ്ട്, അവള് പഠിക്കുന്നു, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു, ജോവിറ്റ. എൻ്റെ മൂത്ത മകനാണ് ഈ ആൻജോ. അവന് ജന്മന പ്രസവത്തിൽ സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ച് പൊട്ടി വെള്ളം പോയിട്ട് 7.5 മാസത്തിൽ പ്രസവിച്ചു. തൂക്കം 2 കിലോ ഉണ്ടായിരുന്നു. അവനൊരു മുട്ടിട്ട് വന്നിട്ടാണ്, അവന് ICUയിലായിരുന്നു 22 ദിവസം. പിന്നെ 6 മാസം കഴിഞ്ഞ് 7 മാസത്തിൽ ഞങ്ങൾ ഇവൻ കമലാണ്ടായപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവന് MRI ചെയ്തു. അപ്പോൾ ഇവൻ്റെ ബോഡി ഒരു സൈഡ് വീക്കാണ്, പിന്നെ തലയിൽ ഷെല്ലുകൾ വർക്കിങ്ങില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവന് ഫിസിയോ വേണം, ഫിസിയോയിലൂടെയാണ് ആ കുട്ടീനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഫിസിയോ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ മകളെ പ്രസവിച്ചു. അപ്പോൾ അവളതിനെ നോക്കി, അങ്ങനെ അവൾക്ക് യാതൊരു കുഴപ്പമില്ല, അവൾ നോർമൽ പ്രസവമായിരുന്നു, അവൾക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 8-ലാണ് പഠിക്കുന്നത്, സെയിൻറ്റ് ആർട്സ് സ്കൂളിൽ അവിടെ ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. പിന്നെ 3-ാമത്തെ മകൻ ജോൺ പോൾ, ഇവൻ സാധാരണ പ്രസവം തന്നെയായിരുന്നു, സ്റ്റിച്ചിട്ടിട്ട് തന്നെയായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവനും 9 മാസമായപ്പോൾ പിടിച്ച് നടക്കുന്നത് കണ്ടപ്പോഴാണ്, ഒറ്റയ്ക്ക് നടന്നിരുന്നില്ല, പിടിച്ച് നടക്കാൻ കണ്ടപ്പോഴാണ് ഇവനെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇവൻ്റെ മസിലിന് ടൈറ്റ്, ഉപ്പറ്റി നിലത്ത് മുട്ടില്ല. അപ്പോൾ ഇവനും ഫിസിയോ ചെയ്യുന്നു. അതുപോലെ ഇനി ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, 14 വയസ്സാകുമ്പോൾ. അപ്പോൾ 14 വയസ്സിലാണ് ചെയ്യേണ്ടത് അത്. അപ്പോൾ ഇവന് ഇപ്പോൾ ഫിസിയോ ചെയ്ത് കൊടുക്കുന്നു. കുഴപ്പമില്ലാണ്ട് ഇവൻ സംസാരിക്കുന്നു, നോക്കിയിട്ടുണ്ട്. ആൻജോന് സംസാരം കുറവാണ്, കുറച്ച് വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. അവൻ ചെറുതായിട്ട് എഴുന്നേറ്റിരിക്കും, ബാക്കിയൊന്നും ചെയ്യില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഈശോ സഹായിക്കും, സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് സുഖസൗകര്യത്തോടെ ആണ് നാം ഇന്ന് ജീവിക്കുന്നത് അല്ലേ. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ധാരാളം മനുഷ്യർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അവരെ പറ്റി നാം ചിന്തിച്ചിട്ടുണ്ടോ? ലൂക്കയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു കഥയുണ്ട്, ധനവാനും ലാസറും. ആ കഥ ഇതിനെപ്പറ്റി സൂചിപ്പിക്കും. എന്നാൽ നമുക്ക് കഥയിലോട്ട് കടന്നാലോ. ഒരിടത്ത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ നല്ല ഭംഗിയുള്ള വസ്ത്രവും നല്ല ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ധനവാനിലെ. ധനവാൻ്റെ പടിവാതയ്ക്കൽ ലാസറിന് പേരുള്ള പാവം മനുഷ്യർ കിടന്നിരുന്നു. ലാസറിന് മേൽ മുഴുവൻ വ്രണങ്ങളാണ്. നായ്ക്കൾ വന്ന് നക്കും. പാവ ലാസർ ധനവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീണെങ്കിലും കഴിക്കാൻ കൊതിയോടെ നോക്കിയിരിക്കും. ധനവാനാകട്ടെ അതൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചുപോയി. മാലാഖമാർ വന്നിട്ട് ലാസറിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ധനവാനും മരിച്ചു. ധനവാൻ പോയത് എങ്ങോട്ടാണെന്നറിയോ? നരകത്തിലേക്ക്. ധനവാൻ നരകത്തിൽ തീരെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പുണ്ടല്ലോ, അങ്ങ് ദൂരെ അബ്രാഹത്തിൻ്റെ മടിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു നമ്മളുടെ ലാസർ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കഴിയണമേ, എനിക്കൊരു തുള്ളി വെള്ളം തരാൻ ലാസറിനെ ഒന്ന് ഇങ്ങോട്ട് വിടണമേ. അപ്പോൾ അബ്രാഹം പറഞ്ഞു, ലാസർ ജീവിച്ചിരുന്ന ദിവസങ്ങൾ അവന് കഷ്ടതകൾ മാത്രം ഉണ്ടായിരുന്നു, നീ സുഖസൗകര്യത്തോടെ ജീവിച്ചു. അപ്പോൾ ധനവാൻ പറഞ്ഞു,
എന്നാൽ എനിക്ക് ഒരു 5 സഹോദരന്മാരുണ്ട്. അവരെയെങ്കിലും ഈ നരകത്തിലേക്ക് കൊണ്ടുവരാണ്ട് സ്വർഗത്തിലേക്ക് വിടണേ. മരിച്ചാളെന്ന് ഒരാളെങ്കിലും പോയി പറഞ്ഞാൽ അവർ നന്നായി ജീവിക്കും. അബ്രഹാം പറഞ്ഞു, അവരേനെ നോക്കാൻ നന്മയും പ്രവാചന്മാരുണ്ട്, മോശയും പ്രവാചന്മാരുണ്ട്. അവർ പറയണത് അവർ അനുസരിക്കട്ടെ. എന്നാൽ കൂട്ടുകാരെ, നമുക്കും സ്വർഗത്തിലേക്ക് പോകാൻ എന്തൊക്കെ ചെയ്യണം? മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം, പിന്നെയോ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. അങ്ങനെയൊക്കെ ചെയ്താലേ ഈശോ നമ്മളെയും നമുക്കും സ്വർഗത്തിലേക്ക് പോകട്ടെ. ഈശോ നാമെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി. കഥ എങ്ങനെയുണ്ടായിരുന്നു? ദൈവം സ്നേഹമാണ്, അതാണ് മറ്റുള്ളവരെയും സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടമുള്ള വചനം. ഇപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരുടെ കുട്ടികളെ കാണുമ്പോഴാണ് നമ്മുടെ വിഷമം എത്രയും നിസ്സാരമാണെന്ന് തോന്നുന്നത്. ഇതിനേക്കാളും വിഷമമുള്ള കുടുംബങ്ങളുണ്ട്. എന്നാലും നമുക്ക് ഈ മക്കളെ തന്നതിൻ്റെ ഓർത്തിന് സന്തോഷിക്കുന്നു. എനിക്ക് ഒരു ഫെബ്രുവരിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് മാർച്ചിൽ അത് രോഗം കണ്ടെത്തി. ആദ്യം അത് പറഞ്ഞത് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞത് ബ്ലാഡർ കല്ലാണ്, മൂത്രസഞ്ചിയിൽ കല്ലാണ്, അതുകൊണ്ടാണ് വയറുവേദന നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പിന്നെ കല്ല് പൊടിച്ചു കളയാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അത് പറഞ്ഞത് വൻകുടലിൽ ബ്ലോക്കാണ്, അവിടെ ഒരു തടിപ്പുണ്ട്. അങ്ങനെ വയറിൻ്റെ ഡോക്ടറെ കാണിച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ 6 മാസമായി, സുഖമായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. കിഡ്നിയിൽ കല്ലാന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് വേദന മാറാണ്ടായപ്പോൾ 1 മാസത്തിന് ശേഷം സ്കാൻ ചെയ്തു, CT സ്കാൻ ചെയ്ത് കല്ലുരുക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്താണ് അത് കല്ലല്ല, അത് വൻകുടലിൽ ബ്ലോക്കാണ്, പിന്നെ അവിടെ തന്നെ ഒരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായി, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ബുദ്ധിമുട്ടായി. പിന്നെ വിഷമം വന്നപ്പോൾ ഡോക്ടറോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ഇനി ഏത് ഡോക്ടറെ കാണിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ജമ്മു ഹോസ്പിറ്റലിൽ പോയാൽ മതി, അപ്പോൾ അവർ അതിനുള്ള കാര്യങ്ങളൊക്കെയും അവിടെ എല്ലാം ശരിയാവും എന്നൊക്കെയും പറഞ്ഞു. പക്ഷെ അത് കേട്ടോട് കൂടി ഭയങ്കര ടെൻഷനായി. പിന്നെ ഞാൻ എന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ അച്ഛനെ വിളിച്ച് പുലർച്ചെ എന്നെ വിളിച്ചപ്പോൾ കിട്ടിയത്, 3 മണിയൊക്കെ ആയപ്പോൾ വിളിച്ചപ്പോൾ അച്ഛനെ കിട്ടി, അച്ഛനോട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മോൾ പേടിക്കണ്ട, എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്കുള്ള കൃപയുടെ ഭവനത്തിൽ മോൾ പങ്കെടുക്കണം, 3 ദിവസം മുടങ്ങാണ്ട് പങ്കെടുക്കണം, പിന്നെ നന്നായി പ്രാർത്ഥിക്കണം, ദിവ്യവൈദ്യനും ദിവ്യഔഷധമായി ഈശോയെ അങ്ങനെ തിരുരക്തം കൊണ്ട് എൻ്റെ ഭർത്താവിന് കഴുകി വിശദീകരിക്കണം എന്നുള്ള പ്രാർത്ഥനയും ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ആ ദിവസങ്ങളിലൊക്കെ ഞാൻ നന്നായി ചെല്ലാറുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ കൊളോണോസ്കോപ്പി ചെയ്ത് അത് അതിൽ നിന്ന് ബയോപ്സിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നാലും ബിജേട്ടനും ഞാനും കൂടിയിട്ട് ഈ പ്രാർത്ഥനയിൽ മുടങ്ങാണ്ട് ഞങ്ങൾ ഇന്നും ചേരാറുണ്ട്. അങ്ങനെ 3-ാമത്തെ ദിവസം ആ റിസൾട്ട് വന്നപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സർജറി ചെയ്യണം, ബയോപ്സിക്ക് എടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറി വേറെ വിധത്തിലാവണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ 3-ാമത്തെ ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ബിജേട്ട അന്ന് 19 മാർച്ച് ആയിരുന്നു, അന്ന് പള്ളിയിലേക്ക് പോകാൻ വയ്യ ആൾക്ക്, എന്നാലും പതുക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. 10 മിനിറ്റ് കഴിഞ്ഞുള്ള ഡോക്ടർ ഫോൺ വിളിച്ച് പറഞ്ഞു, ലോറൻസിൻ്റെ റിസൾട്ട് വന്നു, ബയോപ്സി റിസൾട്ട് നോർമലാണ്, വേറെ ക്യാൻസറിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല, നാളെ തന്നെ വന്ന് അഡ്മിറ്റായിട്ട് നമുക്കത് സർജറി ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു സന്തോഷ വാർത്തയായിരുന്നു. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. ദൈവത്തോടുള്ള സ്നേഹം തെളിയിക്കുവാനുള്ള അവസരമാണ് ദൈവം നൽകുന്ന സഹനങ്ങൾ. ആത്മാവിൻ്റെ സന്തോഷം, ആത്മാവിൻ്റെ സൗന്ദര്യം ആ മുഖത്ത് പ്രസരിക്കുന്ന
പ്രത്യാശ. ഒത്തിരിയേറെ മക്കളെ ജീവിതത്തിന് പുതിയ ശക്തി പകരുന്നു. ഒന്ന് നോക്കിയേൻ, ആഞ്ചയും ജോപ്പോളും എത്രയോ സൗഭാഗ്യവാന്മാരാണ്. ഹൃദയത്തിൻ്റെ നിറവിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. ഓരോ വേദനകളിലും ഓരോ കുറവുകളിലും ദൈവസ്നേഹത്തിൻ്റെ സ്പർശമുണ്ട്. സഹിക്കുന്ന സഹനദാസന്മാരിലൂടെ ഇന്ന് സഭ വളരുന്നു. ആമേൻ. Thank you.